ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർക്ക് ചെയ്ത കാറിനുള്ളിലെ കുപ്പിവെള്ളം കുടിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കൂ പൊരിവെയിലത്ത് കാർ പാർക്ക് ചെയ്ത് തിരികെ വന്ന് കാറിനുള്ളിൽ നിന്നും കുപ്പിവെള്ളം എടുത്തു കുടിക്കാറുണ്ടോ എങ്കിൽ ആ ശീലം ഒഴിവാക്കിക്കോളൂ കാറിനുള്ളിലെ ചൂടിൽ അത്ര നേരം ഇരുന്ന് കുപ്പിവെള്ളം ഒരു കാരണവശാലും കുടിക്കരുതെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഈ ചൂട് കാരണം കുപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ കുടിവെള്ളത്തിലേക്ക് ഇറങ്ങുകയും അത് ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത് ഒരു സ്ലോ പോയിസൺ ആണെന്ന് തന്നെ പറയാം പല പ്ലാസ്റ്റിക് നിർമാതാക്കളും ഇതൊക്കെ തെറ്റാണെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ചൂടുള്ള അന്തരീക്ഷത്തിലും ഉപയോഗിക്കാൻ സാധിക്കുമെന്നെല്ലാം പറയാറുണ്ട് എന്നാൽ ഇതൊന്നും പൂർണമായി കണക്കിലെടുക്കാൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് പുറത്തുപോയി പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ ഗാരേജിൽ ഇട്ടിരിക്കുന്ന കാറുകൾ എന്നിടവങ്ങളിൽ ഒന്നും ഇത്തരത്തിൽ കുപ്പിവെള്ളം സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് ചൂടുള്ള ചായയിൽ മിന്റ് ഇല ഇടുമ്പോൾ ആ ചൂട് നിമിത്തം മിൻഡിലെ അംശം ചായയിൽ എത്തുന്നത് പോലെയാണ് ഈ പ്രക്രിയയും കാറിൽ ഇത്തരത്തിൽ സൂക്ഷിച്ച വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സ്വാദ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ കുടിക്കുന്നത് കെമിക്കലുകൾ അടങ്ങിയ വെള്ളമാണെന്ന് ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കുന്ന ബിസ്ഫിനോൾ എ എന്ന കെമിക്കലാണ് ഇത്തരത്തിൽ പുറപ്പെടുവിക്കുന്നത് ചൈനയിൽ രണ്ടായിരത്തി പതിനാലിൽ പതിനാറ് ബ്രാൻഡുകളിൽപ്പെട്ട ബോട്ടിലുകളിൽ നടത്തിയൊരു പഠനത്തിൽ ഇത് വ്യക്തമാക്കിയതാണ് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല സർവകലാശാലയിൽ നടത്തിയ പഠനത്തിലും ഇത് കണ്ടെത്തിയിരുന്നു അധികം ചൂട് ഏൽക്കാത്ത തണുത്ത അന്തരീക്ഷത്തിലാകണം ബോട്ടിൽ വെള്ളം സൂക്ഷിക്കേണ്ടതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് നേരിട്ടുള്ള സൂര്യപ്രകാശം പോലും ഇവയിൽ ഏൽക്കാൻ പാടില്ല സ്റ്റെർലൈസ് സ്റ്റീൽ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലുകൾ എന്നിവയാണ് വെള്ളം സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചില കുപ്പികൾ ീ എന്ന് എഴുതി വെക്കാറുണ്ട് എങ്കിൽ പോലും ഇതൊന്നും അത്ര വിശ്വാസയോഗ്യമല്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം